പിൻവാതിൽ നിയമനത്തിനെതിരെ എം എസ് എഫ് മലപ്പുറത്തും കോഴിക്കോട്ടും നടത്തിയ മാർച്ചിൽ സംഘർഷം. രണ്ടിടത്തും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മലപ്പുറത്ത് പോലീസ് ലാത്തിച്ചാർജിനിടെ മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലിയും കോഴിക്കോട്ട് നിന്ന് അഞ്ജലി അമൃതും ചേരുന്നുണ്ട്. ആദ്യം അഷ്കറിലേക്ക്. അഷ്കർ, നിലവിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടോ? ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ടോ അവിടെ? പിൻവാതിൽ നിയമത്തിനെതിരെയാണ് ഇപ്പോൾ എം എസ് എഫിന്റെ മാർച്ച് ഉണ്ടായത്. മാർച്ചിൽ സംഘർഷമുണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോഴിക്കോട്ട് നിന്ന് അഞ്ജലി കൂടി ചേരുന്നുണ്ട്. അഞ്ജലി, കോഴിക്കോട്ട് എന്താണ് ഇപ്പോൾ സ്ഥിതിഗതികൾ? മാർച്ച് ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ എം എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത്. 11:30 കൂടി തന്നെ മാർച്ച് ഇത്തരത്തിൽ കളക്ടറേറ്റ് പരിസരത്തേക്ക് എത്തുകയായിരുന്നു. നേരത്തെ എത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ആ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവർ ഉദ്ഘാടന പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് എം എസ് എഫിൻ്റെ അടക്കമുള്ള ഇത്തരത്തിലുള്ള മാർച്ചുകളിൽ നിന്ന് ഉയരുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനരോഷം തന്നെ ഇവിടെയെല്ലാം കാണാനും കഴിയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രജി അഞ്ജലി തുടരുക. മലപ്പുറത്തു നിന്നും അഷ്കർ കൂടി ചേരുന്നു. അഷ്കർ, മലപ്പുറത്തും എം എസ് എഫിന്റെ കളക്ടറേറ്റ് മാർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ സംഘർഷാവസ്ഥയുണ്ടോ? ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടോ അവിടെ? അനധികൃത നിയമനങ്ങൾക്കെതിരെയാണ് മലപ്പുറം എം എസ് എഫ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോഴും അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. നാം കാണുന്നത് മലപ്പുറം കോഴിക്കോട് ദേശീയപാത ഇപ്പോഴും എം എസ് എഫിൻ്റെ പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോടെയായിരുന്നു കളക്ടറേറ്റിലേക്ക് മാർച്ച് എത്തിയത്. പോലീസ് സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് മാർച്ച് തടയുകയും ചെയ്തു. തുടർന്ന് ബാരിക്കേഡിന് മുകളിൽ കയറിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. എന്നാൽ തുടർന്ന് പ്രാസംഗികരുടെയൊക്കെ പ്രഭാഷണങ്ങൾക്ക് ശേഷം വലിയ പ്രതിഷേധം ഉയർത്തിയതോടെ പോലീസ് ലാത്തി വീശി. ആദ്യഘട്ടത്തിൽ ലാത്തി വീശിയ പ്രവർത്തകർ ചിതറി ഓടുകയും വീണ്ടും തടിച്ചു വിടുകയും ചെയ്തു. തുടർന്ന് 2 തവണയാണ് വീണ്ടും പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിൽ എം എസ് എഫ് പ്രവർത്തകർ ദേശീയപാതയിലേക്ക് നീങ്ങുന്നതോടെ സമീപത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ സമരവേദിയിലേക്കും ഒരു സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇരു വിഭാഗങ്ങളും തമ്മിൽ സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പരസ്പരം പതാകകൾ നശിപ്പിക്കാനുള്ള ഒരു കാഴ്ചയുണ്ടായി. തുടർന്ന് വീണ്ടും പോലീസ് ലാത്തി വീശുകയായിരുന്നു. ഇരു വിഭാഗങ്ങളെയും പോലീസ് ലാത്തി വീശി അകറ്റുകയാണ് ചെയ്തത്. തുടർന്ന് എം എസ് എഫ് പ്രവർത്തകർ മലപ്പുറം കോഴിക്കോട് ദേശീയപാതയിലേക്ക് എത്തുകയും ഇപ്പോഴും ഇവിടെ ദേശീയപാത ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രജിൻ അഷ്കർ, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിന് മുകളിൽ, ഗേറ്റിന് മുകളിലൊക്കെ പ്രവർത്തകർ കയറി നിൽക്കുന്നുണ്ട്. പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ മാറ്റാനുള്ള ഇടപെടൽ നടത്തുന്നത്? സംഘർഷാവസ്ഥ ഉണ്ടോ ഇപ്പോൾ? പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം പലതവണ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. 3 തവണ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കത്തിലോടുകയും ഉന്തം തള്ളുമ്പോൾ ഉണ്ടാവുകയും ചെയ്തു. പലപ്പോഴും അത് അക്രമാസക്തമാവുകയും ചെയ്തു. ഇപ്പോഴും ദേശീയപാത ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള നടപടിയാണ് ഉണ്ടായത്. പോലീസ് ലാത്തി വീശുന്നതിലൂടെ പലതവണ മാധ്യമ പ്രവർത്തകർക്കും ലാത്തി അടിയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാതൃഭൂമിയുടെ ചീഫ് ഫോട്ടോഗ്രാഫർക്ക് തലയ്ക്ക് ലാത്തി അടിയേൽക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 5 വരുന്ന എം എസ് എഫ് പ്രവർത്തകരെയും ഇതുവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഓരോ തവണ ആദ്യഘട്ടത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ വെച്ചും തുടർന്ന് സി പി എം പ്രവർത്തകരുമായി എം എസ് എഫ് പ്രവർത്തകർ തർക്കത്തിലേറ്റം ഏർപ്പെട്ട സമയത്തും അതുപോലെ തന്നെ പ്രവർത്തകർ ദേശീയപാതയിലേക്കും നീങ്ങുന്ന ഘട്ടത്തിലും 3 തവണയായിട്ടാണ് പോലീസ് ലാത്തി വീശിയത്. എന്നാൽ എല്ലാത്തിനും ഒടുവിൽ ഇപ്പോഴും കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ നഗര കേന്ദ്രത്തിൽ തന്നെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും പ്രതിഷേധവുമായി ഈ നഗര കേന്ദ്രത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലായി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. വലിയ പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രജിൻ.
ശരി, തുടരുക അഷ്കർ. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നും അഞ്ജലി ഒരിക്കൽ കൂടി ചേരുന്നു. അഞ്ജലി, കോഴിക്കോട്ട് ഈ രീതിയിൽ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട്. എം എസ് എഫ് പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോഴും അവർ മുദ്രാവാക്യം വിളിയുമായി രംഗത്ത് തന്നെ ഉണ്ട്. പോലീസ് ഏത് രീതിയിലാണ് ഇടപെടുന്നത്? ജലപീരങ്കി അടക്കം നേരത്തെ പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ അത്തരം സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? പ്രജൻ, പിൻവാതിൽ നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എം എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിൽ മാർച്ച് നടക്കുന്നത്. 11:30 കൂടി തന്നെ മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ എത്തിക്കിരിക്കുകയാണ്. നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഈ മാർച്ച് തടയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇതിൽ ഒന്നും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് തള്ളിക്കടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർച്ചിലേക്ക് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇത്തരത്തിൽ മാർച്ചിനിടെ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെ പിൻവാതിൽ നിയമനത്തിനെതിരെയാണ് എം എസ് എഫ് പ്രവർത്തകർ ഇപ്പോൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ഒരു ശ്രമമാണ്, ബാരിക്കേഡുകൾ നീക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. അതിനെതിരെ ഇപ്പോൾ പോലീസിൻ്റെ ജലപീരങ്കി പ്രയോഗം. വീണ്ടും കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എം എസ് എഫിൻ്റെ കളക്ട്രേറ്റ് മാർച്ചിന് നേരെ പോലീസിൻ്റെ ജലപീരങ്കി പ്രയോഗം. മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള, അത് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് ഇപ്പോഴും പ്രവർത്തകർ പക്ഷേ ഒഴിഞ്ഞു പോയിട്ടില്ല. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, പിൻവാതിൽ നിയമനത്തിനെതിരെയുള്ള എം എസ് എഫ് മാർച്ചിനിടയിൽ 4 തവണയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ റോഡിൽ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 4 തവണയാണ് തുടർച്ചയായി പോലീസ് ഈ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പ്രവർത്തകർ ഉദ്ഘാടനത്തിന് ശേഷവും ഇത്തരത്തിൽ ബാരിക്കേഡ് തള്ളിക്കടക്കാൻ ശ്രമിക്കുകയും തുടർന്ന് 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ജലപീരങ്കി പ്രയോഗിക്കുന്നതിനിടയും പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ ഒരു ഘട്ടത്തിൽ പോലും പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 11:30 ആരംഭിച്ച മാർച്ച് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്, പോലീസിൻ്റെ ജലപീരങ്കിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രവർത്തകർ ഇവിടെ തന്നെ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പ്രജി, സംസ്ഥാന സർക്കാരിൻ്റെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയാണ് എം എസ് എഫിൻ്റെ കളക്ട്രേറ്റ് മാർച്ചുകൾ കോഴിക്കോട്ടും മലപ്പുറത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തത്സമയ ദൃശ്യങ്ങൾ കോഴിക്കോട്ട് നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അവിടെ സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയ ബാരിക്കേഡുകൾ നീക്കാനുള്ള എം എസ് എഫ് പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തടയുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. നേരത്തെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്ന പോലീസ് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ജലപീരങ്കി പ്രയോഗവുമായി പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളികളുമായി പോലീസുകാർക്കെതിരെ ഇവർ ആക്രോശിക്കുന്നുമുണ്ട്. ഈ ബാരിക്കേഡുകൾ മറികടന്ന് അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് എം എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയാണ് ഈ രീതിയിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. സമാനമായി മലപ്പുറം ജില്ലയിലും മലപ്പുറം കളക്ട്രേറ്റിലേക്കും സമാനമായ രീതിയിൽ എം എസ് എഫ് മാർച്ച് സംഘടിപ്പിച്ചു. അവിടെയും പോലീസ് ബാരിക്കേഡുകൾ ഒരുക്കി പ്രവർത്തകരെ തടഞ്ഞു. അവിടെയും ചെറിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുൻവശത്തു നിന്നുമാണ്. അവിടെ വലിയ തോതിൽ ജലപീരങ്കി പ്രയോഗം നടത്തുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ഇപ്പോൾ 5-ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രവർത്തകർ
മുദ്രാവാക്യം വിളിയുമായി അവിടെ നിലകൊള്ളുന്നു. ഇപ്പോൾ ഈ വ്യത്യസ്ത ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അല്പസമയം മുമ്പ് നടന്ന ദൃശ്യങ്ങളും ഇപ്പോൾ നടക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തും എം എസ് എഫിന്റെ മാർച്ച് നടക്കുന്നു. തിരുവനന്തപുരത്ത് ഉദ്യോഗാർത്ഥികൾ കൂടി പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. അവിടുന്ന് അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, എം എസ് എഫിന്റെ പ്രതിഷേധം നടക്കുന്നു കോഴിക്കോട്ടും മലപ്പുറത്തും. ഇപ്പോൾ തിരുവനന്തപുരത്തും പ്രതിഷേധം നടക്കുന്നു. ഉദ്യോഗാർത്ഥികൾ നിയമനങ്ങൾക്കെതിരെ, അനധികൃത നിയമനങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിലേക്ക് മാറുന്നു. വലിയ തരത്തിലേക്ക് അത് ഗതിമാറി സഞ്ചരിക്കുകയും ചെയ്യുന്നു ഈ പ്രതിഷേധങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതിൽ ചിലരാണെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച്, ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ഭീഷണി വളർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കും കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. നാല് ഉദ്യോഗാർത്ഥികൾ ശരീരത്തിലേക്ക്, ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിൽ ചിലരെ, ചില ആളുകളിൽ നിന്ന് ചില ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മണ്ണെണ്ണയും അതുപോലെ ഉള്ള വസ്തുക്കൾ പോലീസ് പിടിച്ചു വാങ്ങി. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെത്തി ഇവിടെ മണ്ണെണ്ണയും മറ്റും ക്ലീൻ ചെയ്യുന്ന ഒരു നടപടി നടത്തിയിട്ടുണ്ട്. ഒരു ഉദ്യോഗാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ചിലരിപ്പോഴും ദേഹത്ത് മണ്ണെണ്ണയും ഒഴിച്ച് ഈ സമരപ്പന്തലിൽ തുടരുകയുമാണ്. പ്രതിഷേധങ്ങൾ വലിയ രീതിയിലേക്ക് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പ്രതിഷേധ രംഗത്തുണ്ട്. ഇന്ന് മണ്ണെണ്ണ ഒഴിച്ചതിൽ ചില സ്ത്രീ ഉദ്യോഗാർത്ഥികളും ശരീരത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. താൽക്കാലിക ജീവനക്കാരോടും അതുപോലെ തന്നെ റാങ്കിലിട്ടുൾപ്പെട്ട ആൾക്കാരോടും വലിയ രീതിയിലുള്ള അനീതിയാണ് സർക്കാർ കാട്ടുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഒരാളിപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അതിലേക്ക്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, 6000 കുടുംബങ്ങളുടെ സങ്കടമാണ്, ജീവിതമാണ്, ജീവനാണ്. ഒരു പാർട്ടിയുടെയും കീഴിലല്ല ഇവിടെ തന്നെ നിൽക്കുന്ന. സാറെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്ന് വൈകുന്നേരത്തിന് മുൻപായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉചിതമായ നടപടി ഞങ്ങൾ പ്രതീക്ഷിക്കും. അല്ലേ സാറേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. സാറേ, ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ മാറ്റാം, കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി കൃത്യമായ ഒരു മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കണം. ഞങ്ങൾ അത് മാത്രമേ പറയുന്നുള്ളൂ. തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഉദ്യോഗാർത്ഥികൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. പോലീസുകാർ അവരെ തടയുന്നുണ്ട്, പിന്മാറാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ തന്നെ തുടരും. വൈകുന്നേരത്തിന് മുൻപായി സർക്കാരിന്റെ ഭാഗത്തും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകണം എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. തങ്ങൾ ഒരു പാർട്ടിയുടെയും അനുയായികളല്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലമീൻ തുടരുന്നുണ്ട്. അല്ലമീൻ, ഈ ഉദ്യോഗാർത്ഥികളിൽ ഒരാൾ കൃത്യമായി പറയുന്നു, തങ്ങൾ ഇവിടെ തന്നെ തുടരും, ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല, ഇന്ന് വൈകുന്നേരത്തിന് മുൻപായിട്ട് തന്നെ ഒരു നിലപാട് സർക്കാർ അറിയിക്കണം എന്ന്. എന്താണ് നിലവിലെ സാഹചര്യം അവിടെ? ഈ സംസാരിച്ച ഉദ്യോഗാർത്ഥി ഉൾപ്പെടെ ശരീരത്തെ മണ്ണെണ്ണ ഒഴിച്ചാണ് നിൽക്കുന്നത്. ആ വസ്ത്രം മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാകുന്നില്ല. അവർ മറ്റ് കടും കൈകളിലേക്കോ കടുത്ത നിലപാടിലേക്കോ പോകില്ല. ഈ രീതിയിൽ ഇവിടെ തന്നെ തുടരുമെന്നുള്ള നിലപാടാണ് അവർ പറയുന്നത്. വൈകുന്നേരത്തിന് മുൻപായി ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം അറിയിക്കണം. നിയമനം സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ അനുകൂലമായ പ്രതികൂലമായ ഒരു നിലപാട് സർക്കാർ അറിയിക്കണം. അവർ പറയുന്നത് താൽക്കാലിക നിയമനക്കാരുടെ കാട്ടുന്ന മനുഷ്യത്വത്തിന്റെ പകുതിയെങ്കിലും റാങ്കിൽസിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് കാട്ടണം എന്നുള്ളതാണ്. പകുതി നിയമനങ്ങൾ പോലും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങൾക്ക് മറ്റു തൊഴിലറിയില്ല. ഇനി ഒരു PSC പരീക്ഷ എഴുതാൻ തങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കഴിയില്ല. പലരും പ്രായപരിധി കഴിയുന്നത് കൊണ്ട് ഇനി പരീക്ഷകൾ എഴുതാനും സാധിക്കില്ല. അതുകൊണ്ട് തങ്ങളോട് അനുകൂലമായ ഒരു നിലപാട്, ഒരു മറുപടി സർക്കാർ ഇക്കാര്യത്തിൽ അറിയിക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഈ നിലയിൽ ഇവിടെ തന്നെ തുടരുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നൊരു നിലപാടാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതും. ഏത് രീതിയിലായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതികരണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിൽ പ്രതിഷേധം തുടരുമ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയാണ്. റാങ്ക് ലിസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ അത് അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ തകൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികൾ കടക്കുന്നത്. നിരവധി ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ സമർപ്പണത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത്. അതിൽ ചിലരെ
പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. മാത്രമല്ല ഈ സമരപന്തലിന് സമീപത്തൊക്കെ തന്നെ മണ്ണെണ്ണ ഇടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ജീപ്പ് ഒരു വീണാൽ പോലും വലിയൊരു അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ ഇപ്പോൾ പോലീസ് ഫയർഫോഴ്സ് വന്ന് ആ വെള്ളം അടിച്ച് അവിടെയെല്ലാം വൃത്തിയാക്കുകയാണ്. ഒരു അപകട സാഹചര്യം അപകട അന്തരീക്ഷം ഒഴിവാക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സമരപന്തലിലുള്ള ഉദ്യോഗാർത്ഥികളിൽ പലരും അവരുടെ ശരീരത്തിൽ ഇപ്പോഴും മണ്ണെണ്ണയുണ്ട്. അവർ മണ്ണെണ്ണ ഒഴിച്ച് തന്നെയാണ് അവർ നിൽക്കുന്നത്. ആ വസ്ത്രം മാറുന്നതിനും അവരോട് പോയി വൃത്തിയായി വരുന്നതിനും പോലീസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ തയ്യാറാകുന്നില്ല. ഈ നിലയിൽ അവർ വൈകുന്നേരം വരെ ഇവിടെ തുടരും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് കടക്കില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനുള്ള ഒരു നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ ശരീരത്തിൽ മണ്ണെണ്ണയും ഒഴിച്ച് പ്രതിഷേധത്തിന് പുറത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടിയും പോലീസ് ആലോചിക്കുന്നുണ്ട്. വനിതാ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് ഇവിടെ നിൽക്കുന്നത്. അതിൽ വലിയ ആളുകളുടെ കയ്യിൽ നിന്ന് നേരത്തെ പോലീസ് തന്നെ മണ്ണെണ്ണയും കുപ്പിയും ഒക്കെ വാങ്ങിക്കളഞ്ഞെങ്കിലും പല ആളുകളും വ്യക്തമാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അനധികൃത നിയമനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടും എം എസ് എഫിന്റെ പ്രതിഷേധധർണ മാർച്ച് നടന്നു. അതിലേക്ക് ജലപീരങ്കി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത് പോലീസ്. എന്നാൽ തിരുവനന്തപുരത്ത് ഉദ്യോഗാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളുടെ നിലപാട് അറിയാനാണ് കാത്തുനിൽക്കുകയാണെന്ന ആവശ്യവുമായി അവർ നിലകൊള്ളുന്നത്. അവിടെയും ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയുണ്ടെന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 24